നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാൻ പോവുകയാണെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു കാർ കിട്ടും. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കിപ്പോൾ വാഹനത്തിൻ്റെ എൻജിൻ, ട്രാൻസ്മിഷൻ്റെ പെർഫോമൻസ്, വണ്ടിയുടെ ബോഡി, ആക്സിഡൻറ്റ് മാർക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ അല്ലാതെ വാഹനത്തിന് എന്തെങ്കിലും ഇലക്ട്രിക്കലായിട്ട് സംബന്ധമായിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുള്ളത് നമ്മളൊരു സ്കാൻ ടൂള്, അതായത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്താലേ ഇപ്പോൾ മിക്ക വാഹനങ്ങൾക്കും കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു സ്കാൻ ടൂളില്ല, നിങ്ങൾക്കത് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണിത്. മറ്റൊന്നുമല്ല, നിങ്ങൾ നേരെ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് ഈ വാഹനത്തിന് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇതിൻ്റെ കീ ഇഗ്നീഷ്യൻ്റെ ഇങ്ങനെ ഓൺ ചെയ്യുക. ഇഗ്നീഷ്യൻ ഓൺ ചെയ്ത് കഴിയുന്ന സമയത്ത് വാഹനത്തിന് എന്തൊക്കെ വാർണിംഗ് ലൈറ്റുകൾ വരും, അതായത് ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ ഇവിടെ ഒരു മെസ്സേജ് വരുമെന്നുണ്ടെങ്കിൽ അത് വരില്ല, അല്ലാതെയുള്ള വാർണിംഗ് ലൈറ്റുകൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇതേപോലെ തെളിഞ്ഞ് നിൽക്കും. ഇപ്പോൾ എഞ്ചിൻ ലൈറ്റ് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, എഞ്ചിൻ ലൈറ്റ് ഇതാ ഈ കാണുന്നത് എഞ്ചിൻ ലൈറ്റാണ്, ആ എഞ്ചിൻ ലൈറ്റ് ട്രാൻസ്മിഷന് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ലൈറ്റ് കത്താം. ട്രാൻസ്മിഷന് വേണ്ടി പ്രത്യേകിച്ച് ഒരു ലൈറ്റൊന്നുമില്ല, അതായത് ഗിയർ ബോക്സിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു ലൈറ്റൊന്നുമില്ല, അത് ഈ സിഗ്നൽ തന്നെയാണ് തരുന്നത് എന്തെങ്കിലും ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് റെഡ് ലൈറ്റിലോട്ട് പോകത്തില്ല, യെല്ലോ തന്നെയാണ് അതിൻ്റെ വാണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എഞ്ചിൻ ലൈറ്റിൻ്റെ വാണിംഗ്, എയർ ബാഗിൻ്റെ വാണിംഗ്, അപ്പുറത്തെ സീറ്റ് ബെൽറ്റിൻ്റെത്, ഇത് ബ്രേക്കിൻ്റെത്, ABS, പിന്നെ അതെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ, അങ്ങനെ ട്രാക്ഷൻ ഓഫ്, ബ്രേക്ക് ഫെയിലിയർ, ഫ്യൂവല്, അങ്ങനെ എല്ലാത്തിൻ്റെയും സിംബൽസ് ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഓഫ് ആവുള്ളൂ. ഇത് നമുക്ക് നോർമലി ഒരു പ്രശ്നമില്ലാത്ത വാഹനങ്ങളിലാണെങ്കിൽ എല്ലാം ഇതുപോലെ കാണും. ഇപ്പോൾ ചില കസ്റ്റമർ എന്ത് ചെയ്യുന്നു, ഇത് അവർക്ക് പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ എഞ്ചിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ കുറച്ച് ദൂരെ ഓടിക്കുമ്പോഴത്തേക്കായിരിക്കും എന്തെങ്കിലും ചിലപ്പോൾ വൈബ്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സിങ്ങോ ഒക്കെ വരുന്നത്. അങ്ങനെയുള്ള വാഹനങ്ങളിൽ ചിലപ്പോൾ അവർക്ക് ഇതൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ എഞ്ചിൻ ലൈറ്റ്, ഈ കാണുന്ന എഞ്ചിൻ ലൈറ്റിൻ്റെ പഴയ വാഹനങ്ങളിലാണെങ്കിൽ ബൾബൂരി വയ്ക്കും, പുതിയ ഇതുപോലുള്ള വാഹനങ്ങളിലാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഇതേപോലെ LED ഡിസ്പ്ലേയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്ത് ഒരു സ്കാൻ ടൂൾ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്ത് ഇത് ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എഞ്ചിൻ്റെ വാർണിംഗ് ലൈറ്റ് വരില്ല. അതുപോലെ എയർ ബാഗ് ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഹൈഡ് ചെയ്താൽ നമ്മളിതുപോലെ കീ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് വിസിബിൾ ആയിരിക്കത്തില്ല, നമുക്കിത് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം, അപ്പോൾ എയർ ബാഗ് ഉണ്ടെന്നറിയാം. അപ്പോൾ എയർ ബാഗ് ഹൈഡ് ചെയ്തേക്കണമെങ്കിൽ ഈ ലൈറ്റ് വരില്ല, അപ്പോൾ ഇതിനെന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പ്രശ്നമില്ലാത്ത വാഹനമാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ദേ ആ എല്ലാ ലൈറ്റും പോയി. പിന്നെ ഹെഡ് ലൈറ്റിൻ്റെ ലൈറ്റും ഉണ്ട്, സിഗ്നലും ഉണ്ട്, പിന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ സിഗ്നലും ഉണ്ട്. ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒരു സിഗ്നൽസും ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും വാർണിംഗ് മെസ്സേജ് വരുന്നതാണെന്നുണ്ടെങ്കിൽ, ഇവിടെ വാർണിംഗ് മെസ്സേജ് വരുന്ന വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ആ വാർണിംഗ് മെസ്സേജ് ഇവിടെ വരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ. അത് നമുക്കിപ്പോൾ ലൈറ്റോ കാര്യങ്ങളോ അപ്പോൾ നമ്മളൊന്ന് ഓടിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും വാർണിംഗ് മെസ്സേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വാർണിംഗ് മെസ്സേജും വരും, അങ്ങനെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇതിപ്പം 43,206 കിലോമീറ്ററോടെ വണ്ടിയാണ്, ഇതിപ്പോൾ ഒരു 75,000 കിലോമീറ്ററോടെ വണ്ടിയാണെങ്കിലും നമുക്ക് ഈ 43,000 കൊണ്ട് വയ്ക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൈനീസ് കിറ്റ് വാങ്ങാൻ കിട്ടും, ഒരു ചെറിയൊരു ഇലക്ട്രോണിക് ബോർഡാണത്, അത് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ പുറകിലായിട്ട് ഫിറ്റ് ചെയ്യും, എന്നിട്ട് അത് പ്രോഗ്രാം ചെയ്തതാവും, അതായത് കിലോമീറ്റർ കുറച്ച് പ്രോഗ്രാം ചെയ്തതാവും, എന്നിട്ട് അത് ഇതുമായിട്ട് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററുമായിട്ട് ബന്ധിപ്പിക്കും. അത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്ലസ്റ്റർ അടിച്ചെടുത്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. നമുക്കിങ്ങനെ ഒരുപാട് കേസ് വന്നിട്ടുണ്ട് ഇവിടെ, ക്ലസ്റ്ററിൽ ഒരുപാട് വാർണിംഗ് മെസ്സേജ് വന്നിട്ട് കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അഴിച്ചു നോക്കുമ്പോൾ പുറകിൽ ഇങ്ങനെ ഒരു ബോർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കിലോമീറ്റർ കുറച്ച് കാണിക്കാൻ വേണ്ടി ഒരു ബോർഡ് ഫിറ്റ് ചെയ്തിട്ട്, പിന്നെ അത് ഫെയിലിയർ ആയിട്ടാണ് ഈ വാർണിംഗ് മെസ്സേജ് എല്ലാം വരുന്നത്. അപ്പം ഇതുപോലുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കഴിയുമെന്നുണ്ടെങ്കിൽ വാഹനം കൊണ്ടുപോയി സ്കാൻ ടൂള് കണക്ട് ചെയ്യാൻ പറ്റുന്നിടത്ത് കൊണ്ടുപോയി സ്കാൻ ചെയ്ത് വാഹനത്തിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ ഫാൾട്ട് കോഡുകൾ വരുന്നുണ്ട് എല്ലാം നോക്കി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ.